രൂക്ഷമായ ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന ഭരണപക്ഷ പരാമർശമാണ് തർക്കത്തിനിടയാക്കിയത് ഇതിന് രൂക്ഷ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞു അതേ ഭാഷയിൽ മുഖ്യമന്ത്രിയും മറുപടി നൽകി ഇതോടെ വാക്കേറ്റമായി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വാച്ചാൻ വാർഡുമായി ഉണ്ടായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കസേരയുടെ അടുത്തെത്തി പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടങ്ങിയത് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ ഇറങ്ങി പ്രതിഷേധിച്ചു പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു ഇതിനിടയിൽ വർക്കല എം എൽ എയും സി പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയി സഭയിൽ കടുത്ത പരാമർശങ്ങൾ നടത്തി എന്നോട് മറ്റേ വർത്താനം പറയരുത് അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നോട് വേണ്ട എന്നായിരുന്നു ജോയിയുടെ പ്രതികരണം തുടർന്ന് സ്പീക്കർ ഇടപെടുകയായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സ്പീക്കർ രംഗം ശാന്തമാക്കി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചത് കാര്യങ്ങൾ കയ്യങ്കാളിയിലേക്ക് നീക്കി വാച്ചാൻപാടുമായി ഉന്തും തള്ളുമുണ്ടായി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ കസരയുടെ അടുത്തെത്തിയത് മാത്രമല്ല സ്പീക്കറുടെ ഡയസിനു മുന്നിലെത്തി ബാനർ കെട്ടി പ്രതിഷേധിക്കുകയും ചെയ്തു മാത്തിൽ കുഴനാടനും അൻവർ സാദത്തും ഐ സി ബാലകൃഷ്ണനും സ്പീക്കറുടെ ഡയസിൽ കയറിയവരിൽ ഉൾപ്പെടുന്നു സഭ പിരിയുന്നതിന് മുൻപായിരുന്നു ഈ ബഹളങ്ങളെല്ലാം നിയമസഭാ സമ്മേളനം പൂർണ്ണതോതിലാണ് ഇന്ന് ആരംഭിച്ചത് കൊമ്പ് കോർക്കാൻ ഉറച്ചാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയിൽ എത്തിയത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ മറുപടി തേടാനുമാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ഏതായാലും ഈ സമ്മേളനം അത്ര സർക്കാർ കരുതുന്നത് പോലെ അത്ര ഈസിയായി പര്യവസാനിക്കില്ല ശക്തമായ നിലപാടിലായിരിക്കും പ്രതിപക്ഷം നിലയുറപ്പിക്കുന്നത് ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടണം പ്രതിപക്ഷം മുൻപൊന്നുമില്ലാത്തതുപോലെ ശക്തമായ നിലപാടിലാണ്